കട്ടപ്പന നഗരസഭയിൽ ഞാറ്റുവേലച്ചന്തയുടെയും കർഷക സഭയുടെയും ഉദ്ഘാടനം നടന്നു. ചടങ്ങിൽ വണ്ടിപ്പെരിയാറിലെ സംസ്ഥാന പച്ചക്കറി ഫാമിൽ ഉൽപ്പാദിപ്പിച്ച കുരുമുളക് തൈകൾ വിതരണം ചെയ്തു. കട്ടപ്പന നഗരസഭ കൃഷിഭവന്റെ കീഴിൽ തിരുവാതിര, ഞാറ്റുവേലയോടനുബന്ധിച്ച ഞാറ്റുവേലച്ചന്ത, കർഷകസഭ എന്നിവയുടെ ഉദ്ഘാടനമാണ് നടന്നത്. നഗരസഭാ ചെയർപേഴ്സൺ ബീന ടൂമി ഉദ്ഘാടനം നിർവഹിച്ചു. കൊടിയും കാപ്പിയും കൊക്കോയും ഒക്കെ വെട്ടിക്കളഞ്ഞ് നമ്മൾ എല്ലാം നശിപ്പിച്ച് ഇനി വീണ്ടും നമ്മൾ ഒന്നേന്ന് തുടങ്ങുകയാണ്. അതിന്റെ ഒരു ഭാഗമായിട്ടാണ് സത്യം പറഞ്ഞാൽ ഇന്ന് ഈ കൊടി. നമ്മൾ കൊടികൃഷി നമ്മൾ മുന്നോട്ട് കൊണ്ടുവരണം എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പൊ നമുക്കിതിന് എല്ലാം പ്രോത്സാഹനമായിട്ട് കൃഷി ഓഫീസിൽ നിന്നും നമുക്ക് പല പല എന്താ കൊടി കൊടിത്തൈകളും അതുപോലെയുള്ള മറ്റ് സാധനങ്ങളും എല്ലാം തരുന്നുണ്ട്. അപ്പൊ നമ്മൾ വീണ്ടും കൃഷിയിലേക്ക് എത്തണമെന്ന്. കൃഷിവകുപ്പിന്റെ വണ്ടിപ്പെരിയാറിലെ സംസ്ഥാന പച്ചക്കറി ഫാമിൽ ഉൽപ്പാദിപ്പിച്ച നീലമുണ്ടി കൊടിത്തലകൾ, പച്ചക്കറി വികസന പദ്ധതിയിൽ ഉൾപ്പെട്ട പച്ചക്കറി വിത്തുകൾ എന്നിവ കർഷകർക്ക് വിതരണം ചെയ്തു. കൃഷി ഓഫീസർ ആഗ്നസ് ജോസ് പദ്ധതി വിശദീകരണം നടത്തി. പണ്ട് മുതലേ ഞാറ്റുവേല കാലത്തിന്റെ അടിസ്ഥാനത്തിലാണ് കൃഷി ചെയ്തുകൊണ്ടിരുന്നത്. നമ്മൾ കേട്ടിട്ടുണ്ടാവും, തിരുവാതിരയിൽ തിരിമുറിയാതെ, കുമ്പത്തിൽ മഴ പെയ്താൽ കുപ്പയിലും മാണിക്യം, നീളത്തിൽ മഴ പെയ്താൽ മീൻ കണ്ണോണം. ഇതിനൊക്കെ അർത്ഥം ഞാറ്റുവേലയുടെ അടിസ്ഥാനത്തിലായിരുന്നു കേരളത്തിൽ കൃഷി ഉണ്ടായിരുന്നത്. അപ്പം ഞാറ്റുവേലകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഞാറ്റുവേലാണ് തിരുവാതിര ഞാറ്റുവേല. ജൂൺ 22 മുതൽ ജൂലൈ 5 വരെയാണ് ഈ തിരുവാതിര ഞാറ്റുവേലയുടെ സമയം. ഈ കാലഘട്ടത്തിൽ എന്ത് വിത്ത് നട്ടാലും തൈ നട്ടാലും ഏറ്റവും ഉത്തമമായ സമയമാണെന്നാണ് പറയുന്നത്. അപ്പം ആ സമയത്ത് തന്നെ കർഷകർക്ക് ഏറ്റവും ഗുണനിലവാരമുള്ള തൈകളും വിത്തുകളും സപ്ലൈ ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് കൃഷിവകുപ്പ് ഈ സമയത്ത് ഞാറ്റുവേലച്ചന്തകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നഗരസഭാ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് കെ ജെ ബിന്നി, കൌൺസിലർമാരായ തങ്കച്ചൻ പുരിയിടം, രാജൻ കാലാച്ചുറ, ബിന്നി കുര്യൻ, ലീലാമ്മ ബേബി, ജൂലി റോയി, കാർഷിക വികസന സമിതി അംഗങ്ങൾ, കൃഷിക്കൂട്ടം അംഗങ്ങൾ, അസിസ്റ്റന്റ് കൃഷി ഓഫീസർ ചന്ദ്രൻ, കർഷക പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു. 5000 കുരുമുളക് തൈകളാണ് വിതരണം ചെയ്തത്. വരും ദിവസങ്ങളിൽ 20,000 തൈകൾ വിതരണത്തിനായി എത്തുമെന്ന് കൃഷി ഓഫീസർ അറിയിച്ചു.